പ്രിയപ്പെട്ട മക്കളെ, ഷിബ ടീച്ചറിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. അല്ലെങ്കിൽ വിശദമായ വീഡിയോസ് എല്ലാ പാഠത്തിൻ്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ചില പാഠഭാഗങ്ങളുടെ റിവിഷൻ എന്നുള്ള രീതിയിലാണ് പുതിയ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ ആ പാഠഭാഗങ്ങളുടെ പഴയ വീഡിയോസ് നിങ്ങൾ കാണുക, അതോടൊപ്പം വളരെ ക്വിക്കായിട്ട് ഒരു റിവിഷൻ നിങ്ങൾക്ക് നൽകുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. യുദ്ധത്തിൻ്റെ പരിണാമം എന്ന പാഠഭാഗം 10-ാം ക്ലാസ്സിലെ CBSE സ്റ്റേറ്റിലെ രണ്ട് വിഭാഗങ്ങളിലെയും കുട്ടികൾക്ക് പഠിക്കേണ്ട ഒരു പാഠഭാഗമാണ്. കുറച്ച് ബുദ്ധിമുട്ടുള്ള പാഠഭാഗമായിട്ടാണ് പൊതുവെ അത് കരുതപ്പെടുന്നതെങ്കിലും പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ആണ്. എന്നാലും നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാം. അതിൽ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരാൻ ചാൻസുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ആണ് നമ്മുടെ ഇന്നത്തെ റിവിഷൻ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അതിലെ കഥാപാത്രങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം. മാത്രമല്ല, ഈ യുദ്ധത്തിൻ്റെ പരിണാമം എന്ന പാഠത്തിൻ്റെ നമുക്ക് പഠിക്കാനുള്ള ഭാഗത്ത് വളരെ കുറച്ച് ഭാഗം, അതായത് 18-ാം ദിവസത്തെ ആ ഒരു യുദ്ധം തീരുന്ന ദിവസത്തെ രാത്രിയിൽ നടക്കുന്ന ചില സംഭവങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് പാഠഭാഗത്തിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട മഹാഭാരത കഥ മറ്റൊരു തലത്തിൽ നോക്കിക്കാണുകയാണ് കുട്ടികൃഷ്ണമാരാർ ഭാരത പര്യടനം എന്ന കൃതിയിലൂടെ ചെയ്യുന്നത്. അതിലെ കഥാപാത്രങ്ങളെക്കുറിച്ച് മാനസികമായ ഒരു അപഗ്രഥനമാണ് അദ്ദേഹം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഭാരത പര്യടനം എന്നത് മഹാഭാരതത്തിലൂടെയുള്ള മാനസ പര്യടനമാണെന്ന് പറയാം. ഇതിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് വരുന്നത്, നിങ്ങൾക്കറിയാം ടെക്സ്റ്റിലെ തന്നെ ഒന്നാമത്തെ ചോദ്യമായ ഭാരത യുദ്ധം തുടങ്ങുമ്പോൾ പാണ്ഡവരും കൗരവരും തമ്മിലുണ്ടാക്കിയ കരാറ് എന്തായിരുന്നു എന്നുള്ളത്, അത് ആദ്യ ഭാഗത്ത് തന്നെ പാഠഭാഗത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു കരാറ് എന്തായിരുന്നു എന്നുള്ളതും അതിൻ്റെ പിന്നിലെ ലക്ഷ്യം, അതായത് യുദ്ധം ധർമ്മയുദ്ധമായി അവസാനിക്കാൻ വേണ്ടിയാണ് കരാറുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ സാധാരണ പോലെ തന്നെ മറ്റുള്ള എല്ലാ യുദ്ധങ്ങളിലെയും പോലെ ഇതിലും കരാറുകൾ ലംഘിക്കപ്പെടുന്നൊരു കാഴ്ചയാണ് നാം കാണുന്നത്. അപ്പോൾ ഇത് വളരെ വിശദമായി ക്ലാസ്സുകളിൽ നമുക്ക് പറയാവുന്ന ഒരു ഭാഗമാണ്. കുട്ടികൾക്കത് മനസ്സിലാക്കിയെടുക്കുക. കരാർ എന്താണെന്ന് പാഠഭാഗത്ത് പറയുന്നുണ്ട്. അതോടൊപ്പം എങ്ങനെയൊക്കെയാണ് ചതിയിലൂടെ ഈ കരാറുകൾ ലംഘിക്കപ്പെട്ടത് എന്നുകൂടെ നമുക്ക് പാഠഭാഗത്തിൽ, അതായത് പാഠഭാഗത്തിൻ്റെ വിശദമായ വീഡിയോയിൽ അത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ യുദ്ധത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ കരാറുകളെല്ലാം വളരെ നന്നായി തന്നെ നടത്താൻ കഴിഞ്ഞെങ്കിലും പിന്നീട് ഇത് പലതുമായിട്ട് ലംഘിക്കപ്പെട്ടു. എങ്ങനെയൊക്കെയാണ് അധർമ്മം പ്രവർത്തിച്ചതെന്നുള്ള കാര്യമൊക്കെ വിശദമായിട്ട് പാഠഭാഗത്ത് പറയുന്നുണ്ട്. ഇനി അടുത്ത് ചോദിക്കാനിടയുള്ള ഒരു ചോദ്യമാണ് ദുര്യോധനൻ്റെ സ്വഭാവ നിരൂപണം, വ്യക്തി നിരൂപണം തയ്യാറാക്കുന്ന ചോദ്യത്തിൽ ദുര്യോധനനെക്കുറിച്ച് ചോദിക്കാം. അപ്പോൾ ഇതിനകത്ത് പാഠഭാഗത്തിൽ നമുക്ക് നോക്കുമ്പം കാണുന്നത് ദുര്യോധനൻ്റെ വിലാപത്തിൽ നിന്നാണ് ദുര്യോധനൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു മരണത്തിലും, ക്രൂരമായ മരണത്തിലും ഭീമൻ്റെ ഗദ കൊണ്ടുള്ള തുടയിലെ അടിയേറ്റാണ് ദുര്യോധനൻ വീഴുന്നത്. എന്നിട്ട് പോലും ആ ക്രൂരമായ മരണത്തിലും വിലപിക്കാത്തൊരു മനസ്സ്, വളരെ എങ്ങനെയാണ് രാജാവായിരുന്നപ്പോൾ അയാൾക്ക് അല്ലെങ്കിൽ ദുര്യോധനന് ഒരു ധൈര്യം ഉണ്ടായിരുന്ന അതേ ധൈര്യത്തോടു കൂടിയാണ് ഈ മരണരംഗത്തും ദുര്യോധനൻ സംസാരിക്കുന്നത്. ക്രൂരമായ മരണത്തിലും വിലപിക്കാത്ത മനസ്സായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ശത്രുവിനോട് വളരെ വെറുപ്പുണ്ടായിരുന്നു, ചതിച്ചവരോട് കോപവും സഹതാപവും ഉണ്ട്. ജീവിതത്തിൽ പലതും ചെയ്യാൻ കഴിഞ്ഞു. നല്ല കുതിരകളിൽ ഞാൻ സഞ്ചരിച്ചു, നല്ല യാഗങ്ങൾ ചെയ്തു, ആർക്കൊണ്ടു എൻ്റെതിനേക്കാൾ നല്ല അവസാനം എന്നൊക്കെ പറയുന്നിടത്ത് ചതിച്ചവർ തോൽക്കുകയും താൻ ജയിക്കുകയും ചെയ്തു എന്നൊരു ഭാവമാണ് മരണരംഗത്തും ഇവിടെ ദുര്യോധനൻ പ്രകടമാക്കുന്നത്. മാത്രമല്ല, വിധിയിൽ ആശ്വാസം, ഇതാണ് എൻ്റെ വിധി എന്ന് പറയുന്നു. ഇപ്പം ഇതിനേക്കാൾ ഏറ്റവും കൂടുതൽ പ്രത്യേകത നമ്മൾ ദുര്യോധനൻ്റെ സ്വഭാവത്തിൽ മനസ്സിലാക്കേണ്ടത് മരിക്കാനായി കിടക്കുമ്പോഴും തൻ്റെ പ്രിയപ്പെട്ടവരെക്കുറിച്ചുള്ള ചിന്ത, പ്രത്യേകിച്ച് സ്വന്തം സഹോദരിയായ ദുശള, ബാക്കിയുള്ള 100 സഹോദരന്മാരും മരിച്ച്, അതോടൊപ്പം സ്വന്തം ഭർത്താവും മരിച്ച്, മകനും മരിച്ചതിന് ശേഷം അവൾ എങ്ങനെ ജീവിക്കുമോ എന്തോ എന്നുള്ള ആ ഒരു സ്നേഹം, ദുര്യോധനൻ്റെ സ്നേഹം. അതുപോലെ മാതാപിതാക്കൾ തങ്ങളുടെ 100 മക്കൾ മരിച്ചതിന് ശേഷം അവരുടെ മരുമക്കളോടൊപ്പം അവരുടെ വിലാപവും കണ്ട് എങ്ങനെയാണ് ജീവിക്കുക എന്ന് പറയുന്ന ആ ഭാഗം, അതോടൊപ്പം സ്വന്തം ഭാര്യ, ഞാനിപ്പോൾ മരിക്കാൻ പോകുന്നു, എൻ്റെ മകനായ ലക്ഷ്മണനും മരിച്ചു, ഇനി എൻ്റെ ഭാര്യയും കരഞ്ഞ് കരഞ്ഞ് എന്താവുമോ എന്തോ എന്ന് ചിന്തിക്കുന്ന ആ ഒരു ഉറ്റ ബന്ധുക്കളെക്കുറിച്ചുള്ള വേദന നിറഞ്ഞ ചിന്ത, പിന്നെ ഒന്ന് സ്വർഗം തനിക്ക് ലഭിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം, തൻ്റെ പ്രവൃത്തികളെല്ലാം അത്തരത്തിലുള്ളതായിരുന്നു എന്നുള്ള, അത് മാത്രമല്ല
സ്വപ്രത്യയ സ്ഥൈര്യം എന്നൊരു വാക്ക് അവിടെ പ്രയോഗിക്കുന്നുണ്ട്. സ്വന്തം അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്ന രീതിക്കാണ് ആ ഒരു വാക്ക് പ്രയോഗിക്കുന്നത്. ആ സ്വഭാവത്തെയാണ് സ്വപ്രത്യയ സ്ഥൈര്യം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ദുര്യോധനൻ്റെ സ്വഭാവ നിരൂപണത്തിൽ ഇത്തരം കാര്യങ്ങളാണ് വരുന്നത്. ഇനി നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു ചോദ്യം, വല്ലപാടും നേടിയ വിജയം എന്നൊരു പ്രയോഗം ഈ പാഠത്തിനകത്ത് വരുന്നുണ്ട്. എന്താണ് വല്ലപാടും നേടിയ വിജയം? 18-ാം ദിവസം വല്ലപാടും നേടിയ വിജയത്തോടെ പാണ്ഡവർ കൂടാരങ്ങളിലേക്ക് തിരിച്ചു എന്നാണ് പറയുന്നത്. അത് പറയാനുള്ള കാരണം, വല്ലപാടും നേടിയ എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയെങ്കിലും തെറ്റായ മാർഗത്തിലൂടെ ചതിപ്രയോഗത്തിലൂടെയൊക്കെയാണ് ഈ വിജയം പാണ്ഡവർ നേടിയെന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി ഇതിനകത്ത് മറ്റൊരു ചോദ്യം വളരെ പ്രശസ്തമായതും പ്രധാനപ്പെട്ടതുമായിട്ട് വരുന്നത്, വിഷത്തേക്കാൾ വർജ്യമാകും നരചിത്തം ദുഷിക്കുകിൽ. അതായത് മനുഷ്യൻ്റെ മനസ്സ് ദുഷിച്ചു പോവുകയാണെങ്കിൽ അത് വിഷത്തേക്കാൾ ഉപേക്ഷിക്കേണ്ടതാണ്, വർജിക്കേണ്ടതാണ്. കാരണം ദുഷിച്ച മനുഷ്യ മനസ്സിൽ നിന്നാണ് ദുഷിച്ച ചിന്തകളും പകയും പ്രതികാരം ഉണ്ടാകുന്നത്. തിന്മ, അത്യാഗ്രഹം, ചതി, ക്രൂരതയെല്ലാം വിഷത്തേക്കാൾ വർജിക്കേണ്ടതായ പക പിടിച്ച മനസ്സിൽ നിന്നുണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ദുഷിച്ച മനുഷ്യ മനസ്സിനെ നമ്മൾ എന്തുകൊണ്ട് കളയണം, അല്ലെങ്കിൽ അതിനെ എന്തുകൊണ്ടാണ് ഉപേക്ഷിക്കേണ്ടതെന്ന് പറയുന്നത്? വിഷം മനുഷ്യരെ കൊല്ലുന്നതാണ്. പക്ഷേ ദുഷിച്ച നരചിത്തം, മനുഷ്യൻ്റെ ചിത്തം, മനസ്സ് രാജ്യങ്ങളെയും മനുഷ്യ മനസ്സുകളെയും ഈ മനുഷ്യൻ്റെ വംശത്തെ തന്നെ ഇല്ലാതാക്കും. മാത്രമല്ല ഭൂമിയുടെ സംസ്കാരം, ഇവിടുത്തെ പരിസ്ഥിതി, ഇതൊക്കെ നശിപ്പിക്കാൻ ഈ ക്രൂരമായ ദുഷിച്ച മനസ്സുള്ളവർക്ക് കഴിയും. അപ്പം ദുഷിച്ച മനസ്സ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉടമയായ മനുഷ്യൻ ഒരു പിശാചിനെ പോലെ പ്രവർത്തിക്കും. അതാണ് നമ്മൾ ആ ഒരു പിശാചിനെ പോലെയുള്ള പ്രവൃത്തിയാണ് നമ്മൾ അശ്വത്ഥമാവിൽ കണ്ടത് അല്ലേ. അദ്ദേഹം രാത്രിയിൽ ആ കൂടാരത്തിൽ കടന്ന് പ്രവർത്തിച്ചത് ആ ദുഷിച്ച മനസ്സിൻ്റെ പ്രതികാരമാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അപ്പോൾ ദ്രൗണി പൗഡ കുടീരത്തിൽ കയറി ആറുകോല നടത്തിയ സന്ദർഭത്തെയാണ് നമ്മൾ ആ മനുഷ്യൻ്റെ മാനസികാവസ്ഥയാണ് ദുഷിച്ച നരചിത്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല മൂന്ന് ലോകവും നശിപ്പിക്കാൻ പറ്റുന്ന ബ്രഹ്മശിരസ് എന്ന അസ്ത്രം പാണ്ഡവരുടെ സന്തതിയിലെങ്കിലും ചെന്ന് കൊള്ളണം എന്ന് പറഞ്ഞ് ഉത്തരയുടെ ഗർഭത്തിൽ കിടന്ന കുഞ്ഞിലേക്ക് വിടാൻ ഇവൻ കാണിച്ച ആ പക ഉണ്ടായതിന് കാരണം അവൻ്റെ മനസ്സ്, അശ്വത്ഥാമാവിൻ്റെ അല്ലെങ്കിൽ ദ്രൗണിയുടെ മനസ്സ്, ദ്രോണരുടെ പുത്രൻ്റെ മനസ്സ് ദുഷിച്ച നരചിത്തമായതുകൊണ്ടാണ്, അതുകൊണ്ടാണ് ദുഷിച്ച മനസ്സിനെ നമ്മൾ അകറ്റിക്കളയണം എന്ന് പറയുന്നത്. ഇതുപോലുള്ള ചില പദങ്ങൾ, അതായത് പദങ്ങളുടെ അർത്ഥം വരുന്ന രീതിയിൽ വാക്യത്തിൽ പ്രയോഗിക്കാനൊക്കെ ചോദിക്കാം. സർവ്വവ്യാപി എന്ന് പറഞ്ഞാൽ സർവത്തിലും വ്യാപിച്ചിരിക്കുന്നയാൾ. കാലന്നൂർ പൂകിക്കുക എന്ന് പറഞ്ഞാൽ യമപുരിയിൽ എത്തിക്കുക. മൂലോച്ഛേദം എന്ന് പറഞ്ഞാൽ വേരോടെ നശിപ്പിക്കുക. പ്രീണിപ്പിക്കുക, സന്തോഷിപ്പിക്കുക. ആഘാത പ്രത്യാഘാതങ്ങൾ, അടിയും തിരിച്ചടിയും. ബലി കഴിക്കുക, ബലി കൊടുക്കുക എന്നൊക്കെയുള്ള ചില പദങ്ങളുണ്ട്. പിന്നെ അശ്വത്ഥാമാവിനെ ചിരഞ്ജീവിയും സർവവ്യാപിയുമായി കൽപ്പിച്ചതിനർത്ഥം എന്താണ് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അശ്വത്ഥാമാവിനെ ചിരഞ്ജീവിയായും സർവവ്യാപിയായും കൽപ്പിക്കാനുള്ള കാരണം, ഒന്നാമത്തെ കാരണം അശ്വത്ഥാമാവാണ് കൂട്ടക്കുരുതിയിലൂടെ കുരുക്ഷേത്ര യുദ്ധത്തെ ഭീകരമായൊരു അന്ത്യത്തിലേക്ക്, അതായത് 18-ാം ദിവസത്തെ യുദ്ധം കഴിഞ്ഞ് പാണ്ഡവർക്ക് വിജയം എന്നുള്ളത് നേടി പാണ്ഡവർ തിരിച്ചു പോയി കഴിഞ്ഞു. പക്ഷെ അശ്വത്ഥാമാവ് അന്ന് രാത്രിയിൽ പടകുടീരത്തിൽ കടന്ന് നടത്തിയ അക്രമമാണ് ഇത്രയും വലിയൊരു അറുകൊലയിൽ അവസാനിച്ചത്. പിന്നെ ശപിക്കപ്പെട്ടവനെന്ന അർത്ഥം പൂർണ്ണമായിട്ട് നമുക്ക് അത് പറയാമെങ്കിൽ ആരെക്കുറിച്ചാണ് പറയാവുന്ന? അശ്വത്ഥാമാവിനെ കുറിച്ചാണ്. 7 ചിരഞ്ജീവികളിൽ, അതായത് ചിരകാലം ജീവിച്ചിരിക്കുന്നവനാണ് ചിരഞ്ജീവി. 7 ചിരഞ്ജീവികളിൽ ഒരാളാണ് അശ്വത്ഥാമാവ്. എന്നാൽ അയാളെ പകയുടെ പ്രതീകമായിട്ടാണ് മാരാർ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ എന്നുള്ള വാക്കും കൂടെ ചേർത്ത് അശ്വത്ഥാമാവിനെ, അതിനെ എന്ന് ഉദ്ദേശിക്കുന്ന അശ്വത്ഥാമാവിൻ്റെ ഉള്ളിലെ പകയെക്കുറിച്ചാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പക നമ്മുടെ ഉള്ളിലുണ്ടായാൽ സ്നേഹം കൊണ്ട് ഒന്നായവർ പോലും പക മൂലം അകന്നു പോകുന്നവരുണ്ട്. അത് മാത്രമല്ല താൻ നശിച്ചാലും സാരമില്ല, മറ്റേ വംശം മുടിയണം, മറ്റേ ആളും നശിക്കണം, താൻ നശിച്ചാലും സാരമില്ല, മറ്റേ ആളും നശിക്കണം എന്നൊരു ചിന്തയും കൂടെ പകയുടെ ഭാഗമായിട്ടുണ്ടാകും. അപ്പോൾ ആധുനിക കാലത്ത് ഇങ്ങനെയുള്ള പകയാണ് പലപ്പോഴും മനുഷ്യനെ മനുഷ്യനും തമ്മിൽ അടുപ്പിക്കുന്നതും, അതുപോലെ രാജ്യം രാജ്യത്തോട് എതിർക്കുന്നതും, മതം മതത്തോട് എതിർക്കുന്നതുമൊക്കെ ഇത്തരത്തിലുള്ള പകയുടെ പ്രതീകങ്ങളായി മനുഷ്യൻ മാറുമ്പോഴാണെന്നുള്ളത് നാം മനസ്സിലാക്കുക. അതുപോലെ കഥാപാത്ര നിരൂപണം ചോദിക്കാവുന്ന മറ്റൊരു കഥാപാത്രം തന്നെയാണ് പ്രധാനപ്പെട്ട കഥാപാത്രമായ അശ്വത്ഥാമാവ് ദ്രൗണി. അശ്വത്ഥാമാവ് ദുര്യോധനനെ കാണുമ്പോഴാണ് ഈ പാഠഭാഗത്തിൽ നമ്മൾ ദുര്യോധനൻ തുട
തകർന്ന് ചോര ഒലിപ്പിച്ച് നിലത്ത് കിടന്ന് ഉരുളുമ്പോഴാണ് അശ്വത്ഥമാവ് ദുര്യോധനെ കാണുന്നത്. ക്രോധം കൊണ്ട് കത്തിക്കാളുകയാണ് അശ്വത്ഥമാവ്. കാരണം സ്വന്തം പിതാവായ ദ്രോണരെ അശ്വത്ഥമാവ് എന്ന ആന ചത്തു എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് ധർമ്മപുത്രർ തളർത്തിയപ്പോൾ, മാനസികമായി തളർത്തിയപ്പോൾ ദ്രോണർ തേർത്തട്ടിൽ തളർന്നിരുന്നു. ആ സമയത്താണ് പാഞ്ചാലിയുടെ അല്ലെങ്കിൽ ദ്രൗപദിയുടെ സഹോദരനായ ദൃഷ്ടിദ്യുമ്നൻ ഗുരുവിൻ്റെ കഴുത്തറുത്ത് കൊല്ലുന്നത്. അപ്പോൾ ആ ഒരു പക, സ്വന്തം പിതാവിനെ ചതിച്ചു കൊന്നവരോടുള്ള പക മനസ്സിൽ സൂക്ഷിച്ച ആളായിരുന്നു അശ്വത്ഥമാവ്. ആ ഒരു പകയുള്ളതുകൊണ്ട് തന്നെയാണ് ഈ അവസാന ദിവസം പാണ്ഡവർ വിജയം നേടുമ്പോൾ ദുര്യോധനൻ്റെ ഈ മോശപ്പെട്ട അവസ്ഥ കാണുമ്പോഴും അശ്വത്ഥമാവിന് കൂടുതൽ പകയും പ്രതികാരവും ഉണ്ടാകുന്നത്. അപ്പോൾ പാണ്ഡവരുടെ ശിബിരദ്വാരത്തിൽ വെച്ച്, പാണ്ഡവർ താമസിക്കുന്ന ആ പാളയത്തിൻ്റെ കവാടം, അതാണ് ശിബിരദ്വാരം, അവിടെ വെച്ചെന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്ന കൃപരോടും കൃതവർമാവിനോടും പറഞ്ഞത് ഞാൻ അകത്ത് കടന്ന് കാലനെപ്പോലെ പ്രവർത്തിക്കും, അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ആരെങ്കിലും പുറത്തു വരുന്നെങ്കിൽ അവരെ നിങ്ങൾ കൊല്ലണം എന്നുള്ളൊരു താക്കീത് കൊടുപ്പ്. അത്രയ്ക്ക് പകയുടെ പ്രതിരൂപമാണ് അശ്വത്ഥമാവ്. അതുപോലെ അവൻ പാണ്ഡവ ശിബിരത്തിൽ കടന്നതിന് ശേഷം ഒരു കാലനെപ്പോലെയാണ് പ്രവർത്തിച്ചത്. കണ്ണിൽ കാണുന്നവരെല്ലാം കുത്തിയും വായിൽ വാൾ കടത്തിയും ഒക്കെ ഭീകരമായി കൊലപ്പെടുത്താൻ അവന് കഴിഞ്ഞു. അതുമാത്രമല്ല, ഇതെല്ലാം കഴിഞ്ഞ് എങ്ങനെയാണോ വൈകുന്നേരം അവർ ആ പടപ്പാളയത്തിൽ കയറിയപ്പോൾ നല്ല ഉറക്കമായിരുന്നു. 18 ദിവസം യുദ്ധം കഴിഞ്ഞ് പിറ്റേന്ന് വിജയാഹ്ലാദം മുഴക്കേണ്ട പാണ്ഡവ പട അല്ലെങ്കിൽ ആ രാജാക്കന്മാരെല്ലാം നല്ല ഉറക്കമായിരുന്നു. ആ ഉറക്കമായിരുന്നു ശാന്തമായ പാളയത്തിലേക്ക് ചെന്ന് കയറിയ അശ്വത്ഥമാവ് അവരെല്ലാം ഒറ്റ രാത്രി കൊണ്ട് കൊന്ന് പുലർച്ചെ അവിടെ നിന്ന് പുറത്തേക്ക് കടക്കുമ്പോൾ പാളയം വീണ്ടും ശാന്തമാണ്. അതിനർത്ഥം അവിടെ ജീവനുള്ള ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല എന്നാണ്. എന്നിട്ട് തിരികെ വന്ന് അപ്പോഴും മരിക്കാതെ നിലത്ത് കിടന്ന് ഉരുളുകയായിരുന്ന ദുര്യോധനോട് താൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ച കാര്യങ്ങൾ പറയുന്നു. അതുമാത്രമല്ല, പിന്നീട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയതിന് ശേഷം ഭീമനെയും കൃഷ്ണനെയൊക്കെ കണ്ടപ്പോൾ ഉണ്ടായ പ്രതികരണം, ബ്രഹ്മസിരസ് എന്ന ആയുധം പാണ്ഡവരുടെ സന്തതിയിലെങ്കിലും ചെന്ന് ഏശണം എന്നൊരു ലക്ഷ്യത്തോടെ പക പിടിച്ച മനസ്സോടെ ഉത്തരയുടെ ഗർഭത്തിലേക്ക് അത് വിടുന്നു. അതും അത് അയാളുടെ പകയുടെ ആ ഒരു മനസ്സിൻ്റെ പ്രതികരണമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അശ്വത്ഥാമാവിൻ്റെ പ്രവൃത്തിയും കൃഷ്ണനും വ്യാസനും ശാപവാക്കുകൾക്ക് അതായത് അവർ രണ്ടുപേര് ശപിച്ചപ്പോഴും വളരെ നിസ്സംഗനായിട്ടാണ് ഈ അശ്വത്ഥാമാവ് മറുപടി പറയുന്നത്. അപ്പോൾ ഇതിനോട് ഇത്തരത്തിലുള്ള ആ ഒരു പൈശാചിക പ്രതികാര ഭാവങ്ങളുള്ള, അല്ലെങ്കിൽ താൻ നശിച്ചാലും സാരമില്ല, എതിരാളിക്ക് വംശനാശം മൂലോച്ഛേദം എന്ന വാക്ക് വേരോടെ നശിപ്പിച്ചേ പറ്റൂ എതിരാളിയെ എന്നൊരു ചിന്തയുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതാണ് അശ്വത്ഥമാവിൻ്റെ പ്രത്യേകത. പിന്നെ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാവുന്നത്, യുദ്ധങ്ങളെല്ലാം സർവനാശത്തിലേക്ക് നയിക്കുന്നു എന്ന ശീർഷകത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക എന്നൊരു ചോദ്യം വരാം. പാഠഭാഗം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തണം. അതുപോലെ നമുക്കറിയാം റഷ്യ ഉക്രൈൻ യുദ്ധമൊക്കെ വളരെ റീസെൻ്റായിട്ട് നടന്നതാണ്. കാബൂളിലെ സംഭവങ്ങൾ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇത്തരത്തിലുള്ള ലോകത്ത് നടക്കുന്ന മതപരമായ സ്പർദ്ധകൾ, വഴക്കുകൾ, അല്ലെങ്കിൽ രാഷ്ട്രീയമായ വഴക്കുകൾ, ലോകം ലോകത്തോട് എതിർക്കുന്ന, രാജ്യം രാജ്യങ്ങളോട് എതിർക്കുന്ന ഈ യുദ്ധങ്ങളെല്ലാം നാം കാണുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ഇതിനകത്ത് ഈ എസ്ഐക്കകത്ത് അല്ലെങ്കിൽ പ്രസംഗത്തിനകത്ത് ഇതിനകത്ത് പ്രഭാഷണമാണ് ഉദ്ദേശിക്കുന്നത്. പ്രഭാഷണമാണെങ്കിൽ മാന്യസാസിന് നമസ്കാരം. എനിക്കിന്നിവിടെ പ്രസംഗിക്കാൻ കിട്ടിയിരിക്കുന്ന വിഷയം യുദ്ധങ്ങളെല്ലാം സർവനാശത്തിലേക്ക് നയിക്കുന്നു എന്നതാണെന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ പ്രസംഗം എഴുതി തുടങ്ങാൻ. 3 പാരഗ്രാഫായിട്ട് എഴുതി എന്നിട്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു, നന്ദി നമസ്കാരം എന്നെഴുതുകയാണ് നമ്മൾ പ്രസംഗം അല്ലെങ്കിൽ പ്രഭാഷണം അവസാനിപ്പിക്കേണ്ടത്. ഇതേ ചോദ്യം തന്നെ എഡിറ്റോറിയൽ അല്ലെങ്കിൽ മുഖപ്രസംഗം എന്ന രീതിയിലും ചോദിക്കാം. മുഖപ്രസംഗം നമുക്കറിയാമല്ലോ, പാഠത്തിനകത്ത് അല്ലെങ്കിൽ പേപ്പറിനകത്ത് വരുന്നതാണ് മുഖപ്രസംഗം അല്ലെങ്കിൽ എഡിറ്റോറിയൽ. ആദ്യം ഒരു ഹെഡിങ് കൊടുക്കുക, 3 പാരഗ്രാഫായിട്ട് എഴുതുക. അതിൻ്റെ കണ്ടൻറ്റ് ഏതാണ്ട് ഇത് തന്നെയായിരിക്കും. അതുപോലെ ഇതേ വിഷയം തന്നെ എസ്സേക്കും ചോദിക്കാം. അതിന് ഹെഡിങ് കൊടുത്തതിന് ശേഷം 3 പാരഗ്രാഫാക്കി എഴുതുക. അപ്പോൾ ഈ യുദ്ധം സർവ്വവിനാശത്തിലേക്ക് നയിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ യുദ്ധങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന ആ കാര്യങ്ങൾ, അതായത് ഇപ്പോഴത്തെ യുദ്ധരീതികൾ, ഇപ്പോൾ ഒരു രാജ്യം മുഴുവൻ നശിപ്പിക്കുന്നു. മുമ്പാണെങ്കിൽ പടയിൽ പങ്കെടുക്കുന്ന ആളുകൾ മാത്രമാണ് മരിക്കുന്നത്. മറ്റത് ഇപ്പോഴത്തെ ആറ്റം ബോംബും പുതിയ കണ്ടുപിടുത്തങ്ങളും ഒക്കെ ആയപ്പോൾ രാജ്യങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്നു. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ പൂർണ്ണമായി തുടച്ചു നീക്കുന്ന രീതിയിലുള്ള യുദ്ധതന്ത്രമാണെന്നുള്ളത് കൂടെ നാം അതിനകത്ത് സൂചിപ്പിക്കാം. അപ്പോൾ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് യുദ്ധം ഒരു പരിഹാരമല്ല. പിന്നെ യുദ്ധത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് വെറും ഒരു വീമ്പളക്കൽ മാത്രമാണ്. ആരും വിജയിക്കുന്നില്ല. കാരണം രണ്ട് രാജ്യങ്ങളിലെയും വ്യക്തികൾക്കും
സാധനങ്ങൾക്കും വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ഓരോ യുദ്ധം അവസാനിക്കുന്നത്. അപ്പോൾ പ്രകൃതിക്കും മനുഷ്യനും യുദ്ധമേൽപ്പിക്കുന്ന ആഘാതങ്ങൾ വളരെയേറെയാണ്. മാത്രമല്ല, യുദ്ധം അഭയാർത്ഥി പ്രശ്നം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. സ്ഥലം വിട്ട് ഓടിപ്പോകുന്നവർ, സ്വന്തം വീട് നഷ്ടപ്പെട്ടവർ, അവരെല്ലാം ക്യാമ്പുകളിൽ കഴിയേണ്ട ഒരവസ്ഥ ഉണ്ടാകുന്നു. അതുപോലെ ആയുധം ഉപയോഗിച്ച് നമുക്കൊരിക്കലും മറ്റൊരാളെ കീഴടക്കാൻ പറ്റില്ല. സംഘർഷങ്ങൾ ഒഴിവാക്കി, ആയുധങ്ങളെ യുദ്ധങ്ങളെ ഒഴിവാക്കി ലോകം സമാധാനത്തോടെ ജീവിക്കേണ്ടതിനെക്കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചിന്തകൾ ആണ് നമ്മുടെ പ്രഭാഷണമായിട്ടും പ്രസംഗമായിട്ട് അതല്ലെങ്കിൽ എഡിറ്റോറിയലായിട്ടൊക്കെ പുറത്ത് വരേണ്ടത്. പിന്നെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട, യുദ്ധഭൂമിയിൽ കാണുന്ന ദുരന്തങ്ങളെക്കാൾ വലുതാണ് അതിനുശേഷം ജീവിച്ചിരിക്കുന്ന മനുഷ്യർ. പലപ്പോഴും അവരുടെ പ്രിയപ്പെട്ടവർ അല്ലെങ്കിൽ ആ കുടുംബത്തിലെ സാമ്പത്തികമായി അവരെ നോക്കുന്ന അച്ഛനോ മകനോ ഒക്കെ ആയിരിക്കും യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നത്. അപ്പോൾ പിന്നെ ജീവിക്കുന്നത് അനുഭവിക്കുന്നതെല്ലാം സ്ത്രീകളും കുട്ടികളുമാണ്. ഇത്തരത്തിലുള്ള പോയിൻ്റുകൾ നമ്മളിങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതിനകത്ത് സമസ്തപദങ്ങൾ ഘടകപദങ്ങളുണ്ട്, അത് വളരെ ശ്രദ്ധിക്കുക. പിന്നെ പലപ്പോഴും നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, ഈ മഹാഭാരതം രചിക്കപ്പെട്ടത് യുദ്ധവീരന്മാരെക്കുറിച്ചും യുദ്ധത്തെക്കുറിച്ചും വർണ്ണിക്കാനല്ല, മറിച്ച് യുദ്ധം വരുത്തി വയ്ക്കുന്ന വിനാശം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടിയാണ് എന്നതുകൂടെ കുട്ടിക്കൃഷ്ണ മാരാർ തൻ്റെ ഭാരത പര്യടനത്തിൽ പലയിടത്തും പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് ചോദ്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ പാഠഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് നല്ല മാർക്കോടെ നല്ല മാർക്ക്, അതായത് ആ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ കഴിഞ്ഞ വർഷത്തെ മോഡൽ എക്സാമിന് ചോദിച്ച ഒരു ചോദ്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതായത്, എന്തുകൊണ്ടാണ് അശ്വത്ഥമാവിന് താൻ അയച്ച അസ്ത്രം പ്രതിസംഹരിക്കാൻ കഴിയാത്തത് എന്ന് 2 മാർക്കിൻ്റെ ഒരു ചോദ്യം ചോദിച്ചു. അതിൻ്റെ ഉത്തരം, ആ അസ്ത്രം തിരികെ വിളിക്കുക എന്നുള്ളത് അശ്വത്ഥമാവിന് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് 2 കാരണങ്ങളുണ്ട്. പേജ് നമ്പർ 74 ലെഫ്റ്റ് സൈഡിൽ അവസാനത്തെ പാരഗ്രാഫിൽ അതിൻ്റെ കാരണങ്ങൾ പറയുന്നുണ്ട്. അതായത്, ആ അസ്ത്രം ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിച്ചവനല്ലാതെ അത് പ്രതിസംഹരിക്കാൻ, മടക്കി വിളിക്കാൻ പറ്റില്ല. അതാണ് ഒരു റീസൺ. 2 മാർക്കിന് 2 പോയിൻ്റാണ് എഴുതേണ്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് അശ്വത്ഥമാവ് ആ അസ്ത്രത്തെ പ്രതിസംഹരിക്കാത്തത് എന്നൊരു ചോദ്യം വന്നാൽ അതിൻ്റെ ഉത്തരം, ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിച്ചവനല്ലാതെ അസ്ത്രം പ്രതിസംഹരിക്കാൻ സാധിക്കില്ല. 2 പോയിൻ്റ്, അങ്ങനെ ചെയ്താൽ അത് അവൻ്റെയും അവൻ്റെ കൂട്ടുകാരുടെയും തല തെറിപ്പിക്കും, അതുകൊണ്ടാണ് അവൻ അസ്ത്രം പ്രതിസംഹരിക്കാത്തത്. ഇങ്ങനെയുള്ള 2 മാർക്ക് ചോദ്യങ്ങൾ പാഠഭാഗത്ത് നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. അതുകൊണ്ട് പാഠഭാഗത്തിൻ്റെ വിശദമായ വീഡിയോ 2 പാർട്ടായിട്ട് കൊടുത്തിട്ടാണ്, അത് കാണുക. പാഠഭാഗം നന്നായിട്ട് വായിക്കുക, ചോദ്യങ്ങളുടെ ഉത്തരം ശ്രദ്ധിക്കുക. ഇത്രയും ചെയ്താൽ ആ പാഠഭാഗത്തു നിന്നുള്ള എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയും. വിജയാശംസകളോടെ, സ്നേഹത്തോടെ, ഷീബ ടീച്ചർ.